നമസ്കാരം ഭരണഘടനയിൽ വിശ്വാസമില്ല എന്നൊരു മന്ത്രി പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനത്തെ തുടർന്ന് വലിയ വിവാദങ്ങൾ കത്തുന്നു ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന സമയത്തും മന്ത്രി രാജിവെക്കണമോ വേണ്ടയോ എന്ന് ഭരണമുന്നണി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു മന്ത്രി രാജിവയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിയമ നടപടി ഭയന്നിട്ട് തന്നെയാണ് മന്ത്രിയെ പ്രതിരോധിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സി പി ഐ എം നടത്തുന്നുമുണ്ട് പക്ഷേ ഇതിനിടയിൽ എൽ ഡി എഫിൻ്റെ മറ്റൊരു ഘടകകക്ഷിയായ കക്ഷിയായ സി പി ഐ സി പി ഐയുടെ നിലപാട് നിങ്ങൾ ശ്രദ്ധിക്കണം സി പി ഐ പറയുന്നത് മന്ത്രി പറഞ്ഞത് അനുചിതമാണ് എന്നാണ് തീർച്ചയായും സി പി ഐയും പറയുന്നത് മന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റേതൊരു കമ്മ്യൂണിസ്റ്റ് കാരനല്ലാത്ത ഏതൊരാളുടെയും അഭിപ്രായം അതുതന്നെയായിരിക്കും മന്ത്രി രാജിവെക്കണം ഭരണഘടനയിൽ അത്ര വിശ്വാസമില്ലാത്തയാൾ എന്തിനാണ് ആ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രി കസേരയിലേക്ക് പോയത് എന്നതൊരു വലിയ ചോദ്യമാണ് പക്ഷെ സി പി ഐയുടെ നിലപാട് നമ്മളിവിടെ ശ്രദ്ധിക്കണം ഇത് ആദ്യത്തെ തവണയല്ല രണ്ട് തവണയല്ല നിരവധി തവണ എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായി പ്രത്യേകിച്ചും സി പി ഐ എം നിലപാട് എതിരായി സി പി ഐ പലപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ സജി ചെറിയാൻ്റെ വിഷയത്തിലായിക്കോട്ടെ കേരലിൻ്റെ വിഷയത്തിലായിക്കോട്ടെ സർക്കാരിൻ്റെ മധ്യനയത്തിൻ്റെ വിഷയത്തിലായിക്കോട്ടെ അങ്ങനെ നിരവധി നിരവധി വിവാദമായ വിഷയങ്ങളിൽ എല്ലാം സി പി ഐ എം ഒരു നിലപാട് സ്വീകരിക്കുന്നു അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുന്നു എന്ന് കണ്ടാൽ സി പി ഐ സി പി ഐ എമ്മിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് അത് വർഷങ്ങളായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തായിക്കോട്ടെ രണ്ടാം പിണറായി വിജയൻ്റെ സർ കാലത്തായിക്കോട്ടെ സി പി ഐയുടെ സ്ഥിരം പരിപാടിയാണിത് പക്ഷേ മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താനോ സി പി ഐ ഒരിക്കലും തയ്യാറായിട്ടില്ല ഇവരുടെ പരസ്യ പ്രസ്താവന മാത്രമാണ് ഈ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അവിടെ ഒതുക്കുകയാണ് പതിവ് സി പി ഐക്ക് നാലോ അഞ്ചോ മന്ത്രിമാരുണ്ട് ഈ മന്ത്രിമാരുടെ മന്ത്രിസ്ഥാനമെല്ലാം അവർ എൻജോയ് ചെയ്യുന്നു ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നു മന്ത്രിസ്ഥാനം കൈപ്പറ്റുന്നു മറ്റ് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്നു ഇതെല്ലാം അവർ എൽ ഡി എഫ് എന്ന സംവിധാനത്തിനുള്ളിൽ നിന്ന് അനുഭവിക്കുമ്പോൾ തന്നെ പലപ്പോഴും ജനഹിതം അല്ലെങ്കിൽ ജനാഭിപ്രായം സി പി ഐ എമ്മിൻ്റെ നിലപാടുകൾക്കെതിരാണ് എന്ന് കണ്ടാൽ സി പി ഐ മലക്കം അറിയുന്നുണ്ട് സത്യത്തിൽ ഇവരാണ് അപകടകാരികൾ ഭരണഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ പലപ്പോഴും സ്വർണക്കള്ളക്കടത്ത് കേസായിക്കോട്ടെ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം വിവാദമൊഴിയാത്ത ഒരു ദിവസം പോലും കേരളത്തിലില്ല അത്രയ്ക്ക് തുടർഭരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ അക്രമങ്ങൾ കാട്ടിക്കൂട്ടാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനവിരുദ്ധമായ നയങ്ങൾ പ്രഖ്യാപിക്കുവാൻ എല്ലാം ഫും സി പി ഐ എം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ജനവികാരം എതിരാണ് എന്ന് കണ്ടാൽ സി പി ഐ മലക്കം മറിയുന്നു പിന്നെ എന്തിനാണ് ഇവർ മന്ത്രിസഭയിൽ തുടരുന്നത് സി പി ഐ എം എപ്പോഴും ആക്ഷേപമുന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന് നേരെയും സംഘപരിവാറിനെതിരെയുമാണ് ഈ ഭരണഘടനാ വിഷയം വരുമ്പോൾ പോലും സി പി ഐ എമ്മിൻ്റെ സഹയാത്രികർ ഈ സോഷ്യൽ മീഡിയകളിൽ സംഘപരിവാറിനെ ചീത്ത വിളിക്കുകയാണ് സംഘപരിവാറിനെ പോലെയാണ് ഈ മന്ത്രി സംസാരിച്ചത് എന്നാണ് പറയുന്നത് സംഘപരിവാർ എപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധ നിലപാടെടുത്തത് ഈ രാജ്യത്ത് ഭരണഘടനയ്ക്ക് ഒരു ദിനം തന്നെ ഉണ്ടാക്കിയത് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഘപരിവാറിനും പ്രതിപക്ഷത്തിനുമെതിരെ വിമർശനം ഉന്നയിക്കാതെ ആദ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ സഖ്യകക്ഷിയായ സി പി ഐ എ തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ഇവരെ തന്നെയാണ് കാരണം ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ളയാകാൻ ശ്രമിക്കുകയും ഭരണത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അധികാരത്തിൽ തുടരുകയും ചെയ്യുന്ന സി പി ഐ എമ്മിൻ്റെ പ്രത്യയശാസ്ത്രം തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പലപ്പോഴും സി പി ഐ പറയുന്നുണ്ട് പക്ഷേ സി പി ഐയുടെ പ്രഖ്യാപിത നിലപാടൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന രീതിയിലാണ് അത്രയ്ക്ക് ദണ്ണമുള്ളവർ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു വന്ന ശേഷം പറയണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ഇല്ലെങ്കിൽ മന്ത്രിസഭയെക്കൊണ്ട് തങ്ങളുടെ നിലപാട് അംഗീകരിപ്പിക്കാനുള്ള കഴിവ് വേണം ഇത് രണ്ടുമില്ല ഈർക്കിൽ പാർട്ടിയെ പോലെ കേരളത്തിലെ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റ് പോലും നേടാനാകാത്ത സി പി ഐ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഒരു പറ്റം സീറ്റുകൾ നേടുന്നു ആ സീറ്റ് വെച്ചുകൊണ്ട് രണ്ടാം കക്ഷിയാണെന്ന ഭാവത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ വാങ്ങുന്നു ആ സ്ഥാനമാനങ്ങളിലും അധികാരവും ഈ ഈ കാലഘട്ടം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ കാലത്ത് അനുഭവിക്കുന്നു എന്നിട്ട് പലപ്പോഴും മന്ത്രിസഭയ്ക്കെതിരെ വിമർശനവും ഉന്നയിക്കുന്നു സത്യത്തിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെയാണ് കേരളം ഭയക്കേണ്ടത് നിലപാടില്ലാത്ത നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കാനറിയാത്ത ഈ പാർട്ടികളാണ് സത്യത്തിൽ ജനദ്രോഹ പാർട്ടികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും സജി ചെറിയാൻ രാജിവെക്കണമോ വേണ്ടയോ എന്ന് ആദ്യം എൽ ഡി എഫിനുള്ളിൽ ഒരു തീരുമാനമെടുക്കട്ടെ അതിനുശേഷം ബി ജെ പിക്കും സംഘപരിവാറിനും പ്രതിപക്ഷത്തിനുമെതിരെ കുതിര കയറാം ആദ്യം നിങ്ങൾ സി പി ഐയെ ഒരു പാഠം പഠിപ്പിക്കൂ വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്